ഞാൻ വാദപ്രകൃതിയാണോ നിങ്ങൾ ഏത് ശരീരപ്രകൃതിയാണ് ഏത് ദേഹപ്രകൃതിയാണ് ഏത് ടൈപ്പാണ് ഏത് ദോഷമാണ് നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് എന്ത് ഘടകങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞാൽ എന്താ ഗുണം ഇതിപ്പോൾ എങ്ങനെയറിയാ നിങ്ങൾ വാദപ്രകൃതിയാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാം മനസ്സിലായോ ഇതിനെപ്പറ്റി വിശദമായിട്ട് അഷ്ടാകൃതത്തിൽ ആയുർവേദ പണ്ട് തന്നെ പറഞ്ഞുവെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഈ രോഗനിർണ്ണയം നടത്തുന്നതും ദോഷ നിരൂപണം നടത്തുന്നതും നിങ്ങൾക്ക് വേണ്ട ചികിത്സ നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് അതാണ് അതിൻ്റെ പ്രധാന ഘടകം അപ്പോൾ അത് സാധിക്കും അതെങ്ങനെയാണ് നിങ്ങൾ എന്താണ് ശരീരപ്രകൃതി എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെ തരം തിരിച്ച് അത് അറിഞ്ഞോണ്ടുള്ള ഗുണങ്ങളും എല്ലാം വിശദമായിട്ട് പറയാം കേട്ടോ അതായത് ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രകൃതിയിൽ വാദം പിത്തം കപം അങ്ങനെ മൂന്ന് ദോഷങ്ങളായിട്ട് തിരിച്ചു നമ്മുടെ ശരീരത്തിന് മനസ്സിലായോ പ്രകൃതിയിൽ അഞ്ച് മൂലകങ്ങളുണ്ട് പഞ്ചമൂലങ്ങൾ പഞ്ചഭൂതങ്ങൾ മനസ്സിലായില്ലേ അതേതൊക്കെയാണ് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇങ്ങനെ അഞ്ച് പഞ്ചഭൂതങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിയിലെ എല്ലാ സർവ്വജീവ ജീവജാലങ്ങളേയും സൃഷ്ടിച്ചിട്ടുള്ള ഇതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് ഇതുകൊണ്ടാണ് മൂന്ന് ദോഷങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് ഈ മൂന്ന് ദോഷങ്ങൾ അതായത് വാദം പിത്തം കപം മനസ്സിലായോ അപ്പോൾ ഈ വാദപ്രകൃതി ഈ ഇത് ഓരോരുത്തരിലും എല്ലാവരിലും ഉണ്ട് ഇത് മൂന്നും ഉണ്ട് ഏ പക്ഷേ അതിൻ്റെ ഏറ്റ കുറച്ചിലുകളുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം പല ചിന്താഗതിയിലും നമ്മുടെ കാഴ്ചക്കും ഒക്കെ മാറ്റം വരുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ അത് എന്നാൽ ഇത് മൂന്നും ഉണ്ടെങ്കിലും അതിൻ്റെ ചിലത് കൂടിയിരിക്കും ചിലത് കുറഞ്ഞിരിക്കും അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ സമമായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറിന് മൂന്നായിട്ട് തിരിക്കണമെങ്കിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അങ്ങനെ ഇൻ്റ് മൂന്ന് അതാണല്ലോ നൂറ് അപ്പോൾ നൂറ് ശതമാനം അങ്ങനെ അപ്പോൾ സമദോഷ പ്രകൃതി ഉണ്ട് അത് വളരെ റയറാണ് വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണുള്ളൂ ഏ ത്രിദോഷ പ്രകൃതി എന്ന് പറയും ദേഹപ്രകൃതി അധികം ഒരു ശതമാനം വാദം ഏഹ് ബാക്കി നാൽപ്പത് ഉണ്ടല്ലോ അതിലൊരു മുപ്പത് പിത്തം ഏഹ് ഒരു പത്ത് കപം അങ്ങനെയാവാം മനസ്സിലായി ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് മനസ്സിലായോ അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും ഒരെണ്ണം കുറവായിരിക്കും അപ്പോൾ ആ കൂടി നിൽക്കുന്ന ദോഷങ്ങളുടെ അവസ്ഥ അനുസരിച്ചാണ് നിങ്ങളുടെ ശരീരപ്രകൃതി നിർണ്ണയിക്കുന്നത് മനസ്സിലായില്ലേ ഒരു മെയിൻ ദോഷവും ഒരു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ദോഷം ആ രണ്ടാമത് വരുന്നതും കൂടി നമ്മൾ കണക്കാക്കും അപ്പോൾ നിങ്ങളുടെ ദോഹ ദേഹപ്രകൃതി സോറി ദേഹപ്രകൃതി ദോഷപ്രകൃതി നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാനായിട്ട് വരും ഇത് അറിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാദം കൂടിയിരിക്കുകയാണ് വാദം വാദം കൂടിയിരിക്കുകയാണ് വാദമാണ് നിങ്ങൾ വാദപ്രകൃതിയാണ് നിങ്ങളുടെ ശരീരപ്രകൃതി എന്നറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാദത്തിന് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആചാരം ഒരു ആയുർവേദത്തിൽ അതായത് അത്ര രൂക്ഷവും ഒക്കെ ചെയ്ത കരസൂക്ഷ്മ സ്ഥലവും ഇല്ല അതായത് രൂക്ഷത ഉണ്ടാക്കും ശരീരത്തിൽ ഇവർ ഭയങ്കര ഹാർഷ് വോയിസ് ആയിരിക്കും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവരുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ ഡ്രൈനസ് ഉണ്ടാവും അങ്ങനെ ആ ഒരു ശീതം ആയിരിക്കും തണുത്ത ശരീരപ്രകൃതി ആയിരിക്കും ചൂടിനോട് താല്പര്യം ഉണ്ടാവും അങ്ങനെ അങ്ങനെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാദത്തിന് ഇനി വാദത്തിൻ്റെ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അതായത് പഞ്ചജ്ഞാനേന്ദ്രങ്ങളുണ്ടോ അതിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം അതുപോലെ നമ്മുടെ ധാതുപരിണാമം പിന്നെ നമ്മുടെ മലപ്രവൃത്തി ചേഷ്ടകൾ നമ്മുടെ ഓരോ മൂവ്മെൻസും എല്ലാ കാര്യങ്ങളും തിങ്കിങ്ങും നമ്മൾ എഴുതുന്നതും ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് വാദമാണ് വാദമാണ് വാദ വാദം തണുപ്പാണ് രൂക്ഷത ഉണ്ടാക്കും ശരീരത്തിൽ ഡ്രൈനെസ് ഉണ്ടാക്കും അത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശീത സ്വഭാവം ഉള്ളതാണ് അതിൻ്റെ ധർമ്മങ്ങൾ ഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുക എക്സ്ക്രീഷൻ മലമൂത്ര വിയർപ്പിൻ്റെ വിസർജനങ്ങൾ ശരിയാവേണ്ട നടക്കുക അതുപോലെ നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനം ദഹനേന്ദ്രിയൂഹത്തെ പ്രവർത്തിപ്പിക്കുക ഓരോ സിസ്റ്റത്തിനെയും പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് ഈ വായുവിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനം വഴിയാണ് മനസ്സിലായോ ബുദ്ധിയുടെ പ്രവർത്തനം മൂവ്മെൻറ്റ്സ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അത് അതുപോലെ ഇനി അതിന് വാദത്തിന് സ്ഥാനം പറഞ്ഞിട്ടുണ്ട് പക്വാശിയ കടീശക്തി ശ്രോത്ര സ്ഥാനം വാദ വാദം ചെയ്യാറുണ്ട് അഞ്ച് സ്ഥാനങ്ങൾ പറയുന്നുണ്ട് മനസ്സിലായോ അതായത് പക്വാശയം കടി പ്രദേശം അതായത് ലോവർ ബാക്ക് വസ്തി പ്രദേശം പക്വാശയം കടി ശക്തി എന്ന് പറഞ്ഞ ജോയിൻസ് പിന്നെ അസ്ഥി ധാതു ഇവിടെയൊക്കെയാണ് വാദം കൂടുതലായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ നിങ്ങൾ വാദപ്രകൃതിയാണ് അല്ലെങ്കിൽ വാദമാണ് നിങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായിരിക്കും അതായത് അതായതിപ്പോൾ ജ്ഞാനകർമ്മേന്ദ്രങ്ങളുടെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് വാദത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്ന പറഞ്ഞു അപ്പോൾ നിങ്ങൾ കേൾവിനെ ബാധിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് രുചി അറിയുന്നില്ല അല്ലെങ്കിൽ കാഴ്ചശക്തി കുറഞ്ഞു അല്ലെങ്കിൽ ശബ്ദം വരുന്നില്ല അല്ലെങ്കിൽ കോൺസിപ്പേഷൻ ഉണ്ടാവും മലപ്രവൃത്തി ശരിക്കും ഉണ്ടാവില്ല അല്ലെങ്കിൽ വയർപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ വാദത്തിൻ്റെ ഭക്ഷണമാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഡോക്ടർ മനസ്സിലാക്കും ഇവർക്ക് വാദം വർദ്ധിച്ചിരിക്കുകയാണ് ശരീരത്തിൽ എന്ന് മനസ്സിലാക്കും പിന്നെ സ്വതവയെ നമ്മൾ കൂടുതലായിട്ട് വർക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ടും സംസാരിക്കുന്നവർ ഏ അല്ലെങ്കിൽ ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കാത്തവർ ഏ അങ്ങനെ അങ്ങനെ അത്തരം രോഗങ്ങൾ അത് അതുപോലെ ചൂടിനോട് താല്പര്യം ഉണ്ടാകും ശരീരം തൊട്ടാ തണുപ്പാണ് ഇത്തരക്കാരാണെങ്കിൽ നിങ്ങൾ വാദപ്രകൃതി എന്ന് മനസ്സിലായി പിന്നെ വാദം വർദ്ധിച്ചുള്ള ലക്ഷണങ്ങൾ പറയുന്നുണ്ട് പിന്നെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ സ്ഥാനങ്ങൾ അതായത് കോഷ്ടം പക്വാശ കടി ശക്തി സോത്രാപ്തി സ്ഥാനം വാദസ്യ എന്ന് പറയുന്നത് അതായത് ഇത്തരം സ്ഥാനങ്ങളിൽ ഈ രോഗമായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഇത് ഏത് ഭാഗത്താണ് ശരീരത്തിൻ്റെ മോൾ ഭാഗത്താണോ താഴെ ഭാഗത്താണോ ഇടത്തെ വ്യവസ്ഥാണോ വലത്തെ വെച്ചാണോ രാവിലെ സമയത്താണോ വൈകീട്ടാണോ ഇത് കൂടുന്നത് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുന്നില്ലേ കൺസൾട്ടേഷനെ അത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹപ്രകൃതി ഏതാണെന്ന് അറിയാനും ഏത് ദോഷമാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്ന് അറിയാനാണ് ഈ ലക്ഷണങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്ന വാദമാണ് വാദമാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഗതികളുകൊണ്ടാണ് ചികിത്സിക്കുക മനസ്സിലായോ അപ്പോൾ ഇത് ഒരുപാട് വിശദമായ ഒരുപാട് മണിക്കൂറുകളോളം ഇരുന്ന് പറയാൻ പറ്റിയ സബ്ജക്റ്റാണ് എന്നാലേ നിങ്ങൾക്ക് ഇത് വിടുത്താൻ കിട്ടുകയുള്ളൂ പക്ഷേ ഇത് മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും അപ്പോൾ ചെറിയ വീഡിയോ വേണമെന്ന് പലപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടുന്നല്ലോ അതുകൊണ്ട് ചുരുക്കി പറയുകയാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ദേഹപ്രകൃതി ഏതാണെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ വാദ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് അപ്പോൾ നമ്മൾ വാ വാദപ്രകൃതിയാണ് ഇന്നലെ കാരണങ്ങൾ കൊണ്ട് വാദമാണ് നമ്മളിൽ കൂടിയിരിക്കുന്നത് ആ ജന്മനങ്ങനെ ആയിരിക്കും ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ അങ്ങനെയായിരിക്കും അത് മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ ബേസിക് ദേഹപ്രകൃതി മാറ്റാൻ കഴിയില്ല ദോഷപ്രകൃതി മാറ്റാൻ കഴിയില്ല അത് മരണം മുതൽ ജന്മം മുതലും മരണം വരാതെ അങ്ങനെയായിരിക്കും മനസ്സിലായോ അപ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ വാദം വർദ്ധിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുക ഒക്കെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മുന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം മനസ്സിലായി വാദത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടായിട്ടുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും നിങ്ങൾക്ക് നിത്യേന ശീലിക്കാം അല്ലേ തണുപ്പ് തട്ടി കഴിഞ്ഞാൽ വാദം കൂടും അപ്പോൾ വാദപ്രകൃതിയാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നോക്കണം അതുപോലെ ഈ അസ്ഥിക്ക് തേയ്മാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാദത്തിൻ്റെയാണ് അപ്പോൾ നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാദം വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് കൊണ്ടാണ് അപ്പോൾ ഉറക്കമുളച്ചാൽ വാദം കൂടും മനസ്സിലായോ അതുപോലെ ഈ കേൾവി ശക്തി ഇല്ലാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ വാദം കൂടിയിട്ടുണ്ട് അപ്പോൾ വാദത്തിനാണ് അവിടെ ചികിത്സിക്കുന്നത് അപ്പോൾ വാദം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക ആ ജീവിത രീതികൾ ഒഴിവാക്കുക അപ്പോൾ നിങ്ങളുടെ പ്രകൃതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഗുണതാണ് എന്താ ഇതറിഞ്ഞാൽ ഗുണം ഒന്നും എന്തുകൊണ്ടാറിയാന്ന് ചോദിച്ചില്ലേ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് നേരത്തെ കൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാദപ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാദത്തെ വർദ്ധിപ്പിക്കുന്നതായ എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക അതായത് വാദം വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് നമ്മൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് ഓടിച്ചാട്ടം നടത്തും ഒരിക്കലും കുത്തിയിരിക്കില്ല എപ്പോഴും യാത്ര ചെയ്യുക അതല്ലെങ്കിൽ ഉറക്കുളക്കുക അപ്പോൾ ആദ്യം രാത്രി വരെ ഉറക്കു വളക്കുക അതല്ലെങ്കിൽ മലബന്ധ അനുഭവപ്പെടുക അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ഏ പൈപ്പും കപ്പനണ്ടിയും കുറുക്കയും ഒക്കെ ധാരാളം വലിച്ചു കയറ്റുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരം വാദപ്രകൃതിയാണെങ്കിൽ ഇത്തരം സംഗതികൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വാദസന്ധമായ രോഗങ്ങളുണ്ടാകും സംശയം എന്താ ഏ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ രീതിയിലാണ് ആയുർവേദം ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മെഡിസിൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റില്ല ഒരാൾക്ക് വാദവേദന ഉണ്ടായി എന്ന് വെച്ചിട്ട് അത് മറ്റേ ആൾക്കത് അതേ ഔഷധം പ്രയോഗിക്കുമ്പോൾ ശരിയാണെന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ പിത്തപ്രകൃതിക്കാരന് വാദം കോപ്പിക്കാം മനസ്സിലായില്ലേ പിത്ത പ്രകൃതിക്കാരന് വാദം വർദ്ധിച്ച് രോഗമുണ്ടാകുമ്പോൾ അത് ചികിത്സിച്ച ഭേദാക്കാൻ സുഖമാണ് അപ്പോൾ ഈ വാദ പ്രകൃതിക്കാരന് വാദം വർദ്ധിച്ചുണ്ടാകുന്ന രോഗം ഉണ്ടാവുന്ന അത്ര തീവ്രത ഉണ്ടാവില്ല പിത്ത പ്രകൃതിക്കാരന് വാദം വർദ്ധിച്ചുണ്ടാകും എന്തകാരണം എന്താ കാരണം അതായത് വാദം തണുപ്പാണ് പിത്തം ചൂടാണ് അപ്പം തന്നെ ആ രോഗത്തിൻ്റെ ബലം കുറഞ്ഞോടെ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണ് എളുപ്പം ചികിത്സിച്ചു ഭേദാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഗുണം ഇതാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ദേഹപ്രകൃതിയാണെന്നും നിങ്ങളുടെ ഈ രോഗം ഏത് ദോഷം കോപ്പിച്ചാണ് ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജീവിത രീതിയിൽ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ എന്ത് അസുഖങ്ങളാണ് നിങ്ങൾക്ക് ആ ദോഷം വർദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെന്ന് കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താനും സാധിക്കും ഇതന്നെയാണ് ഈ നമ്മൾ ദേഹപ്രകൃതി ഏതാണെന്ന് അറിഞ്ഞാലത്തെ കൂടെ മനസ്സിലായോ അപ്പോൾ എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കുക മനസ്സിലായി അല്ലാണ്ട് ആയുർവേദം മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇന്ന സംഗതികൾ ഒഴിവാക്കുക എന്നാൽ നിങ്ങൾ പലപ്പോഴും പലപ്പോഴും മനസ്സിലാക്കണം അങ്ങനെയല്ല നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് പാടില്ലാത്ത സംഗതികളാണ് ഒഴിവാക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ വാദപ്രകൃതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദങ്ങളിലപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച അപ്പോൾ വാദത്തിൻ്റെ വീഡിയോകൾ ഇങ്ങനെ ഞാൻ ഇവിടെ ഈ ഐ ബട്ടണിൽ കൊടുക്കാം ഇവിടെ വരും ഓരോ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യത്തിൽ കാണാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ വാദം തണുപ്പാണ് വാദം രൂക്ഷത ഉണ്ടാക്കും ഡ്രൈനസ്സ് ഉണ്ടാക്കും ഡീജനറേഷൻ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിന് ഫലം കുറയ്ക്കും മനസ്സിലായോ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും മലബന്ധം മലബന്ധം ഉണ്ടാക്കും അതുപോലെ നിദ്രാഹാനി ഉറക്കല്ലാണ്ടാക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കുറയും മനസ്സിലായോ ഇതൊക്കെ മാതമ്പ ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ് പിന്നെ മെലിഞ്ഞിരിക്കും അങ്ങനെ പൊതുവേ ഒരു വലിയ ശരീര പ്രകൃതിയായിരിക്കും വാദം വർദ്ധിക്കുമ്പോൾ പിന്നെ വാദം ഓരോ കാലാവസ്ഥയനുസരിച്ച് പറയുന്നുണ്ട് ജാങ്കലം വാദഭൂയിഷ്ടം ആനൂപം കൽകോൽപ്പണം എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാങ്കലം ജാങ്കലദേശത്ത് വാദം കൂടിയവരായിരിക്കും അതായത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കോയമ്പത്തൂരൊക്കെ ഉട്ടങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ പാലക്കാട് കോയമ്പത്തൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ അത് ജാങ്കൽ പ്രദേശമാണ് അവിടെ ഭൂമി ഭൂതലൊക്കെ ഇങ്ങനെ വരണ്ട് വറ്റി വരണ്ട് വെള്ളമില്ലാതെ നീർച്ചാലുകളില്ലാതെ കാണാം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഈ ഡ്രൈനസ് കൂടുതൽ ഡെവലപ്പ് ഇങ്ങനെ കണ്ടങ്ങളും പാടങ്ങളും ഒക്കെ ഇങ്ങനെ വിണ്ട് കീറി കാണാം കൃഷി സ്ഥലങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈനസ് ഡെവലപ്പ് അതേ സെയിം തിങ്ങാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഈ വാദം വർദ്ധിക്കുമ്പോൾ ആ വരൾച്ചയും ഒക്കെ അതുപോലെ അവിടെ കൂടുതലും ഇങ്ങനെ മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരായിരിക്കാം കൂടുതലും മനസ്സിലായോ പിന്നെ അവരുടെ ശരീരമൊക്കെ വളരെ തണുപ്പായിരിക്കും പിന്നെ ഈ പുളിമരൊക്കെ ഉണ്ടാകുന്ന പ്രദേശങ്ങൾ കണ്ടിട്ടില്ലേ ധാരാളം പുളിമരൊക്കെ ഉണ്ടാവും അതിന് കൂടുതൽ ഡ്രൈനസ് ഉള്ളിടത്താണ് അതുണ്ടാവുക അപ്പോൾ അതൊക്കെ ആ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ജാങ്കല പ്രദേശം ാണ് ഇവിടെ വാദം വാദമാണ് ഈ സ്ഥലത്ത് വർദ്ധിച്ചിരിക്കുന്നത് ഉള്ളിൽ തണുത്ത കാറ്റും തണുപ്പുമൊക്കെ ഉള്ള പ്രദേശമായിരിക്കും അപ്പൊ അപ്പോൾ അവിടെ ഉള്ള മനുഷ്യരും പൊതുവേ പൊതുവെ വാദപ്രകൃതിക്കാരായിരിക്കും അപ്പം അവിടെയുള്ളവർക്ക് വാദം ഉണ്ടാകുന്ന അസുഖങ്ങൾ കൂടുതൽ വരാൻ സാധ്യത കൂടുതല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഏത് സ്ഥലത്താ ജീവിക്കുന്നത് ഏത് സ്ഥലത്ത് ജനിച്ച് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് കൺസൾട്ടേഷൻ സമയത്ത് അപ്പോൾ അതും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും സംഗതികൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ നിശ്ചയിക്കാൻ അതല്ലാതെ നിങ്ങൾക്കൊരു പേര് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു കഷായം പറയാ അങ്ങനെയല്ലാതെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് പലർക്കും പറഞ്ഞ് ചില ചർച്ചയിൽ വന്നിരുന്നു ദോഷപ്രകൃതി അറിഞ്ഞപ്പോൾ എന്താ ഗുണം എങ്ങനെയത് അറിയുക എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം വാദത്തിനും പിത്തത്തിനും കപത്തിനും ഓരോ സെറ്റ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട് ഇത് ഏതാണ് നിങ്ങളുടെ ശരീരം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ രോഗം വരുമ്പോൾ ഇതിൽ ഏതേത് അവയങ്ങളാണ് ഏതേത് അവയവങ്ങളാണ് ഈ അതാത് ദോഷങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഏതേത് അവയവങ്ങളാണ് ഇതിന് ഇൻവോൾവ് ആയിട്ടെന്നും അത് ബാധിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടി എളുപ്പമാണ് നിങ്ങളുടെ ദോഷവും മനസ്സിലായി നിങ്ങളുടെ ശരീര പ്രകൃതിയും മനസ്സിലായി രോഗത്തിൻ്റെ പ്രകൃതി മനസ്സിലായി അപ്പോൾ ജാസ്റ്റൈൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള മരുന്നുകൾ നിശ്ചയിക്കുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോപ്പർട്ടീസിലുള്ള ഔഷധങ്ങളും ആഹാരങ്ങളും വിഹാരങ്ങളും ജീവിത രീതികൾ ഭക്ഷണ രീതികൾ നിർദ്ദേശിക്കുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്താൽ അസുഖം പട്ടേന്ന് കുറയും മനസ്സിലായോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ വേണം ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ വേണം നിങ്ങൾ ഇങ്ങനെ ഒറ്റ വാക്കിൽ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പലപ്പോഴും പറയാൻ പറ്റാത്ത അതുകൊണ്ടാണ് മനസ്സിലായോ അല്ലാണ്ട് ഇത് കാണാറില്ല ഇനി പിന്നെ പിന്നെ ഈ മൊബൈലിൽ നിന്നാണ് ഇപ്പോൾ ഇത് റിപ്ലൈ ചെയ്യുന്നതൊക്കെ അത് ഇച്ചിരി അസൗകര്യമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോ വണ്ടിയിലോക്കെ കഴിഞ്ഞിട്ട് വീടി കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ലാപ്ടോപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പരാതി തരും എല്ലാ എല്ലാ കമൻറ്റ് വായിച്ച് അതിന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കും കേട്ടോ ഒരു ലാപ്ടോപ്പ് ഒക്കെ വരട്ടെ എന്നിട്ട് എല്ലാവർക്കും റിപ്ലൈ ഉണ്ട് ഇപ്പോൾ ഒത്തിരി ടൈപ്പ് ചെയ്യാൻ വയ്യ നമ്മൾ മൊബൈലിൽ നിന്നാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ശരിയാവും എല്ലാം ശരിയാവും ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ലൈക്ക് ചെയ്യുക എല്ലാവർക്കും മാക്സിമം ആൾക്കാരിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ഒരു ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യണം ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യണം ഓക്കെ എവിടെയാണ് ഓൾ നോട്ടിഫിക്കേഷൻ കാണുക അത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഓരോ വീഡിയോ പോസ്റ്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ അതിൻ്റെ മെസ്സേജ് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾക്ക് അതിൽ കയറി കാണാം പിന്നെ ഇവിടെ നാല് പ്ലേലിസ്റ്റുകളുണ്ട് ഇവിടെ ഐ ബട്ടണിൽ ഓരോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നു വെച്ചാൽ എല്ലാം കാണുക സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് തിയറി അല്ലേ അപ്പോൾ ചില ചില ഭാഗങ്ങൾ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും വിടുത്ത കണ്ടില്ല അതാണ് പലരും ഈ വീഡിയോ കണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് മുഴുവൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവേണ്ടപ്പോൾ മനസ്സിലായോ പിന്നെ ഒത്തിരി പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഫലം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആയുർവേദം ശരിയാവില്ല മനസ്സിലായോ അവർ കാണുന്നത് ഇച്ചിരി ചൊടിക്കണവർക്ക് മനസ്സിലായോ ഇതിന് ഇച്ചിരി ഇതുമായിട്ട് പൊരുത്തപ്പെട്ട ഈ ശാസ്ത്രം അറിഞ്ഞ് അതിനുവേണ്ടിയാണ് ഞാനീത് പറഞ്ഞിരുന്നത് ഈ ചാനൽ തന്നെ തുടങ്ങിക്കണത് അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായോ അപ്പോൾ അത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രപഞ്ചമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണം എന്തെങ്കിലും സംഗതികളൊക്കെ ഒഴിവാക്കണം ഇതൊക്കെ അറിഞ്ഞ് അതിനൊപ്പം പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അത് എന്നിട്ട് ആ പൂർണ്ണ വിശ്വാസത്തോടെ ധൈര്യത്തോട് കൂടിയിട്ട് ഭയം കൂടാണ്ട് നിങ്ങൾ ആ ഔഷധ സേവനയും ജീവിത രീതിയും പകർത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും എത്ര പേഷ്യൻസ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഒത്തിരി ക്ഷമയോടെ ഇത് കേട്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ ഒത്തിരി തിരക്കുള്ളവർക്ക് നിങ്ങൾക്ക് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് നമുക്ക് ആയുർവേദം ഇപ്പോഴും പതുക്കെ പോകാൻ പറ്റുള്ളൂ ഉം സമയം എടുക്കും അതിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഓക്കെ അപ്പൊ ഇത് പൊതുവെ അതായത് നമ്മളെ ഒരു എന്താ പറയുക ഒരു എ ബി സി ഡി നാല് പാർട്ടി എടുത്താൽ എ പാർട്ടിയിൽ നിങ്ങൾ സ്വതവേ ജന്മനാൽ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന എ പാർട്ടിയാണ് പക്ഷേ ബി പാർട്ടിക്കാർ നടത്തുന്ന കമ്മിറ്റി ആയിട്ടുള്ള ഒരു ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിടണം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ട് ഏ ആണ് പക്ഷെ ബി പാർട്ടിയിൽ കിടന്ന് വർക്ക് ചെയ്യുക എന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ ബി പാർട്ടിയിൽ വർക്ക് ചെയ്യുക എന്നിട്ട് ഏക്കാർക്ക് പോയിട്ട് ഓട്ട് ചെയ്യുക ബൂത്തിൽ പോയിട്ട് ഏ ഞാനൊരു ഉദാഹരണം പറഞ്ഞോളൂ അപ്പോൾ ആകെ ഒരു പൊരുത്തക്കെടുവുമല്ലേ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം വഞ്ചന കാണിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന ഒരു അവസ്ഥ വരണം ഇതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉൾക്കൊണ്ട് ചികിത്സിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഭേദമാവുള്ളൂ പിന്നെ പൊടിക്കൈകൾ എനിക്ക് കേട്ടോ അറിയാത്തതുകൊണ്ട് തന്നെയാണോ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ആണ് ഇത് ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതെങ്കിലും ഒരു രോഗത്തിന് ഒരു പേരിട്ട രോഗത്തിന് ഒരൊറ്റ മരുന്നാണ്ട് കഴിച്ചത് അത് മാറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുപാട് ഘടകങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് അപ്പോൾ അതിന് ഇത്തരം വീഡിയോകൾ ക്ഷമയോടെ ആ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളതിൽ പറയുന്നുള്ളൂ പച്ച മലയാളത്തിൽ ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിർത്തി നിർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അതിനൊക്കെ അത്രയുള്ളത് ആയുർവേദം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് ഇത് സംസ്കൃതത്തിലാണ് എഴുതി വെച്ചത് സത്യമാണ് പക്ഷേ അതിങ്ങനെ ഇതുപോലുള്ള മലയാള തർജ്ജമകളും നിങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ രോഗികളോട് പറയാറുള്ളത് ഭയങ്കര എമർജൻസിയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്കത് മോഡേൺ മെഡിസിൻസ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിനാശ്രയിക്കാലോ അന്ന് അത്ര പെട്ടെന്ന് വേണ്ട രോഗാവസ്ഥയ്ക്ക് നമുക്ക് അത് തന്നെയാണ് നല്ല എന്നാൽ പ്രോണിക് കണ്ടീഷൻ കുറേ പഴകിയ രോഗങ്ങൾ ഇനി വളരെ കാലം ചികിത്സ ആവശ്യം വരും അത്രയും രോഗാവസ്ഥയ്ക്ക് നമുക്ക് ആയുർവേദമാണ് നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തുറച്ചായിട്ട് ഉപയോഗിച്ചാലും നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല മനസ്സിലായോ അത്തരം രോഗാവസ്ഥകളിലേക്ക് പഴയ രോഗങ്ങൾക്കും കൂടുതൽ ദീർഘകാലം ചികിത്സ വേണ്ടി വരുന്ന രോഗാവസ്ഥകൾക്ക് നിങ്ങൾക്ക് ആയുർവേദ ഹോമിയോത്തരം ശാസ്ത്രങ്ങളിലേക്ക് ഡിപ്പെെൻഡ് ചെയ്യാം അതുപോലെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ അതായത് ഒരു നീടിലൊക്കെ കയറ്റി അത് പോർത്തക്കെടുക്കുമ്പോഴേക്കും നിങ്ങളുടെ മാറും അല്ലേ അത്തരം ഇമീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആവശ്യമുള്ളവർക്ക് അതാണ് കൂടുതൽ നന്നാവുക മനസ്സിലായി അത്തരം സാഹചര്യങ്ങൾ അത് തീർച്ചയായിട്ടും അത് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം അത് സാധിക്കും മനസ്സിലായോ ആയുർവേദത്തിൽ അങ്ങനെ ഒരു മാജിക്ക് കാണിക്കാൻ പറ്റില്ല കൂടുതൽ സമയം എടുത്ത് തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നല്ല ക്ഷമ ആവശ്യമാണ് ഈ ചിട്ടയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റണം നമ്മളിപ്പോൾ ഈ പെണ്ണ് കാണാനായിട്ട് ഇറങ്ങുന്നില്ലേ കല്യാണം ഇറങ്ങി തുടങ്ങുന്ന കാലം അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ഡിമാൻഡ്സ് ആയിരിക്കും അതായത് ഇങ്ങനെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ വേണം ബി എം ഡബ്ല്യു കാറ് വേണം ഒരു പതിനാല് പക്കർ റബർ ഏ ഇതൊക്കെ പോരാണ്ട് ഒറ്റമോളായിരിക്കണം ഏഹ് പിന്നെ പത്ത് പതിനാല് പശുക്കളെല്ലാം തൊഴുത്ത് ഉണ്ടാവണം ആ ചണത്തിൻ്റെ സ്മെല് വരാൻ പാടില്ല ഏഹ് അങ്ങനെയൊക്കെ ആയിരിക്കും കുറേ കാലം കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്കൂട്ടറെങ്കിലും ഉണ്ടായാൽ മതിയെന്നാവും എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ നമുക്ക് ഇങ്ങനെ ഒത്തിരി ഡിമാൻഡ്സാണ് മധുരമുള്ള മരുന്ന് വേണം ഏഹ് നല്ല ഷുഗർ ഉണ്ടാവും മധുരമുള്ള മരുന്ന് വേണം കായ്പ്പ് പാടില്ല ഏഹ് കുറേ മരുന്ന് പാടില്ല പഥ്യം പാടില്ല ഏഹ് എല്ലാം കഴിക്കണം സ്റ്റോന് പോലെ ജീവിക്കണം മതിലുള്ള മരുന്ന് കൊടുക്കണം കയ്പ്പ് പാടില്ല അധികം മരുന്ന് പാടില്ല ഇത്തരം കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞാൽ എവിടെ നടക്കുക മനസ്സിലായോ അപ്പോൾ അതിന് പെട്ടെന്ന് എളുപ്പം പലം കൽട്ടുന്ന ഒറ്റ ഇഞ്ചക്ഷനുകൊണ്ടൊക്കെ രോഗം മാറ്റുന്ന സംവിധാനങ്ങളുണ്ട് നീ അത് അതിനെ അത് പ്രാപിക്കുക അത്ര അവസ്ഥകളിൽ അല്ലാത്തപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുക കുറച്ച് നമ്മൾ ഏരും പൂ പേരും പൂവ് അല്ലെങ്കിൽ തൊലിയും കിട്ടി തിളപ്പിച്ചാൽ കഷായം കുടിക്കുക ആ സമയത്ത് തൈലം തേക്കുക അതിന് വേണ്ടതായ ഭക്ഷണങ്ങൾ ജീവിത രീതിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയ അതല്ലേ നല്ലത് നമ്മളൊരു സൈക്കിൾ തട്ടി വീഴുമ്പോൾ ഇത്ര പരിക്കൊക്കെ പറ്റുള്ളൂ പക്ഷേ വിമാനത്തുനിന്ന് വീണാണത് പോലെയല്ലല്ലോ അതിന് അതിൻ്റെതായ ഗുണവും ദോഷമുണ്ടോ വിമാനത്തിലേക്ക് പോകേണ്ടിടത്തേക്ക് വിമാനത്തിൽ തന്നെ പോകണം ഏ മനസ്സിലാവുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നിർത്തട്ടെ മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ ഡോക്ടർ സേവിയർ ആദ്യം ആയുർവേദം